ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേദപുസ്തകം നല്ലതുപോലെ നാം പഠിക്കുകയാണെങ്കിൽ ചില സംഭവങ്ങളൊക്കെ ഒരു ചങ്ങലയിൽ എന്ന പോലെ കണ്ണുകളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരു നല്ല ചിന്തയാണ് ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. ഞാൻ വാതിലാകുന്നു എന്ന് യേശു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രവേശനത്തിന് ഈ വാതിലിലൂടെ അല്ലാതെ വേറെ മാർഗം ഒന്നുമില്ല. അത് നമുക്ക് തർക്കിക്കുവാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ആടുകളുടെ വാതിലായി നിൽക്കുന്ന ഒരു നല്ല ഇടയന്റെ മനോഭാവമാണ് യേശുവിൽ നാം കാണുന്നത്. ക്രിസ്തു എന്ന നീതിയുടെ വാതിൽ, അത് കണ്ടെത്തിയവർക്ക് ക്രിസ്തുവിലേക്കുള്ള വാതിലുകളായി മാറുന്നത് വളരെ രസകരമായ ഒരു അനുഭവമാണ്. ഇന്ന് ലോകത്തിൽ ദൈവത്തിങ്കലേക്ക് എന്ന് പറഞ്ഞ് ധാരാളം വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. എന്നാൽ അതിലൂടെയൊക്കെ നാം യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചില വിഷമതകൾ മനസ്സിലാക്കുവാനായിട്ടും ചില ഭീകരമായ അവസ്ഥകൾ മനസ്സിലാക്കുവാനായിട്ടും കഴിയുകയുള്ളൂ. ഇവിടെ ക്രിസ്തു പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ തന്നെയാണ് വാതിൽ. ഓർക്കുക, തൻ്റെ ജനന സമയത്ത് തനിക്ക് മുൻപിൽ അനേക വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടിരുന്നു. ശത്രുക്കളുടെ വാതിലുകൾ തനിക്ക് മുൻപിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു. ആ കൊട്ടിയടയ്ക്കപ്പെട്ട അനുഭവത്തിൻ്റെ വിഷമത മനസ്സിലാക്കിയ ഒരുവനാണ് പിന്നീട് പറയുന്നത്, ഞാൻ തന്നെ വാതിലാകുന്നു. സത്രമെന്ന വാക്കിന് അഭയകേന്ദ്രമെന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരിടത്തും അഭയം കിട്ടാത്തവർക്കുള്ള ഒരു രക്ഷാകേന്ദ്രം. യോസേഫിൻ്റെയും മേരിയുടെയും മുൻപിൽ അഭയകേന്ദ്രമാകേണ്ടതായിരുന്നു അന്ന് സത്രങ്ങൾ. പക്ഷേ അന്ന് അവർക്കത് നൽകാത്തത് വഴി സത്രമെന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം നഷ്ടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, അഭയകേന്ദ്രങ്ങൾ അഭയം നൽകാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടും. ഇവിടെ ക്രിസ്മസ് നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശമാണ് അഭയകേന്ദ്രങ്ങളായി മാറുക. ഒരു നല്ല അഭയകേന്ദ്രമായി മാറുവാൻ എനിക്കും നിനക്കും കഴിയുന്നുണ്ടോ? എല്ലാം തുടങ്ങുന്ന ഒരിടമാണ് പുൽക്കൂട്. ഇരുളിൽ കഴിഞ്ഞവർക്കൊരു പ്രകാശം ഉദിക്കുകയാണ്. മറ്റൊരിടത്തു നിന്നും അഭയം കിട്ടാതെ, രക്ഷാകേന്ദ്രം കിട്ടാതെ അവർ അലയുമ്പോൾ
അവരുടെ മുമ്പിലേക്ക് വാതിലിനെ തുറന്നിടുകയാണ്. ഞാൻ നിനക്ക് അഭയമേകാം. ഈ ക്രിസ്മസ് നാളുകളിൽ ആത്മാർത്ഥതയോടെ പറയുവാനായിട്ട് നമുക്ക് കഴിയുമോ, ഞാൻ അഭയമേകാം. വിശക്കുന്നവന് ഭക്ഷണമായും ദാഹിക്കുന്നവന് ജലമായും വസ്ത്രമില്ലാത്തവന് വസ്ത്രമായും തൊഴിലരഹിതന് തൊഴിലുമായി നമുക്ക് അഭയകേന്ദ്രങ്ങളായി മാറുവാൻ കഴിയും. പലപ്പോഴും പുൽക്കൂടം നൽകുന്ന ആ ചൂടിൻ്റെ സുഖകരമായ അവസ്ഥയിൽ നാം മതിമറന്നു പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആഘോഷങ്ങളൊക്കെ ഒരു അർത്ഥമില്ലാതെ മാറുന്നത്. എന്നാൽ അഭയകേന്ദ്രങ്ങൾ ആയി മാറുവാൻ നമുക്ക് കഴിയും. ഇന്ന് ചില അഭയകേന്ദ്രങ്ങൾ അത് നമുക്ക് വിശ്വസിക്കുവാൻ കൂടി കഴിയാത്ത തരത്തിലുള്ള അഭയകേന്ദ്രങ്ങളുണ്ട്. അഭയമേകാം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അത് അപകടത്തിലേക്ക് നമ്മളെ വലിച്ചെറിയുന്നവരുണ്ട്. ഈ ക്രിസ്തുമസ് നാം ആഘോഷിക്കുമ്പോൾ അപരന് അഭയകേന്ദ്രമായി മാറുവാൻ നമുക്ക് കഴിയണം. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അപരന് അഭയം നൽകേണ്ടത്, ആത്മാർത്ഥതയോടെയാകണം. യഥാർത്ഥ അഭയകേന്ദ്രങ്ങളാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അപരർക്ക് അപകടകേന്ദ്രമാകാതെ അഭയകേന്ദ്രമായി തീരുവാൻ നമുക്ക് ശ്രമിക്കാം. ഇന്നും തളർന്നവർ ഏറെയാണ്. അന്ന് തളർന്നു വന്ന മേരിക്കും യോസേഫിനും അഭയം നൽകുവാൻ അന്നത്തെ സത്രങ്ങൾക്ക് കഴിഞ്ഞില്ല. അഭയം നൽകുവാൻ നല്ല മനസ്സോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. വാതിൽ തൻ്റെ മുമ്പിൽ കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോഴും വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടവൻ പിന്നീട് ഒരു നാളിൽ ലോകത്തോട് പറയുകയാണ്, ഞാൻ വാതിലാകുന്നു. ഈ വാതിലിലൂടെ അല്ലാതെ വേറെ മാർഗം ഒന്നുമില്ല. നീതിയുടെ വാതിലാണ് നമ്മുടെ യേശു. അതാണ് ക്രിസ്തുമസിൻ്റെ സന്ദേശം. ലോകത്തിൽ അനേക വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. നല്ലത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപകട കേന്ദ്രങ്ങളാകാതെ അഭയകേന്ദ്രങ്ങളായി നമുക്ക് മാറാം. വഴിയും സത്യവും ജീവനുമായ ആ നല്ല നാഥൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നല്ല വഴി കണ്ടെത്തുവാനും അനേകരെ സഹായത്തിൻ്റെ ഒരു കച്ചിത്തുരുമകളും കൊടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ക്രിസ്മസ് നാളുകളിൽ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നിത്യതയുടെ വാതിലിനായി നമുക്ക് കാത്തിരിക്കാം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.